എത്രയും സ്നേഹം നിറഞ്ഞ നഗരസഭയുടെ ആരാധ്യയായ മേയർ കുമാരി ആര്യ രാജേന്ദ്രൻ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീമാൻ വി ശിവൻകുട്ടി കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ജി ആർ അനിൽ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീമാൻ അഡ്വക്കേറ്റ് ആൻ്റണി രാജു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നഗരസഭയുടെ ചെയർപേഴ്സൺമാർ ചെയർമാൻമാർ മറ്റു വിശിഷ്ട അതിഥികൾ നമ്മുടെ കേരളത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ മികവ് ഒറ്റ ഭരണത്തിൻ്റെ ഒരു നേട്ടമായി സംസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വഴിയോര കച്ചവടം നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയുള്ള വഴിയോര കച്ചവടമേള 2022 ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി സർക്കാർ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും തനത് പദ്ധതികളും കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഗരസഭയായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭ എല്ലാ തരത്തിലും ഈ നഗരത്തിൻ്റെ 10 ലക്ഷം പേർ തിങ്ങിപ്പാർക്കുന്ന ഈ നഗരത്തിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് നടക്കുന്ന ഈ വഴിയോര കച്ചവട മേളയുടെ പരിപാടിയുടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള നഗരസഭയുടെ പ്രിയങ്കരിയായിട്ടുള്ള ആരാധ്യയായ മേയർ കുമാരി ആര്യ രാജേന്ദ്രനെ വളരെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രിയെ ഈ വേദിയിലേക്ക് വളരെ ആദരവപൂർവം നിങ്ങളെല്ലാവരുടെയും അനുവാദത്താൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിനെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആൻ്റണി രാജുവിനെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡി സുരേഷ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി ജമീല ശ്രീധരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നഗരസഭയുടെ പ്രിയങ്കരനായിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സലീമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നഗരത്തിൻ്റെ പൊതുമരാമത്ത്
ചുമതല വഹിക്കുന്ന ചെയർമാൻ ശ്രീ ഡി ആർ എന്നിനെ സ്വാഗതം ചെയ്യുന്നു. ചെയർപേഴ്സൺമാരായിട്ടുള്ള നഗരാസൂത്രണ ചെയർപേഴ്സൺ ജിഷ ജോൺ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി ആതിര എൽ എസിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു വിജയനെ ഈ നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിച്ചേരും. എല്ലാവർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മീഡിയ ഇലെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡെപ്യൂട്ടി മേയർ. ഈ പരിപാടിയുടെ അധ്യക്ഷ തിരുവനന്തപുരം നഗരസഭയുടെ ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രനാണ്. ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ മേയറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നിരവധി വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം രൂപീകരിച്ചതു മുതൽ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നാം നേടിയിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളും ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത്തരം വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പരിമിതികളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ വളരെ ബൃഹത്തായ പല ക്യാമ്പയിനുകളും പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരം എന്ന് പറയുന്നത് 100 വാർഡുകളുള്ള 10 ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന ഒരു പ്രദേശമാണ്. തീരദേശ മേഖല, ഏറ്റവും വലിയ തീരദേശ മേഖലയുള്ള, അതുപോലെ കോളനി പ്രദേശങ്ങളുള്ള, നഗരത്തിൻ്റെ എല്ലാ സാധ്യതകളുമുള്ളതും ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ ഭംഗിയും നിലനിർത്തുന്നതുമാണ് നമ്മുടെ നഗരം എന്ന് പറയുന്നത്. ആ നഗരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വാർഡിനും വ്യത്യസ്ത സ്വഭാവമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഈ 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടി, പ്രവർത്തനങ്ങൾ, പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലയളവാണ്. നമ്മുടെ പദ്ധതി വിഹിതത്തിൽ 94% പദ്ധതി തുക ചിലവഴിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും അധികം പദ്ധതി തുക ചിലവഴിക്കുന്ന നഗരമായി നമ്മുടെ നഗരത്തിന് മാറാൻ വേണ്ടി സാധിച്ചു. പുതിയ പദ്ധതി അംഗീകാരത്തിലും 2022-23 സാമ്പത്തിക വർഷത്തിലും എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്കു വേണ്ടി പദ്ധതി ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ നഗരസഭ, പദ്ധതി അംഗീകാരം വാങ്ങുന്ന ആദ്യത്തെ നഗരസഭയായി നമ്മുടെ നഗരത്തെ മാറാൻ വേണ്ടി സാധിച്ചു എന്ന വളരെ സന്തോഷകരമായ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്തും നമ്മുടെ നഗരത്തിൽ ഏറ്റവും അധികം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ വഴിയോര കച്ചവടക്കാരെ തന്നെയാണ്. സമൂഹത്തിൽ വളരെ കഷ്ടപ്പാടനുഭവിക്കുന്നതും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക എന്നതാണ് നഗരസഭയുടെ, അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെ അവരുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് നാം ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. അത്തരത്തിൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ നമ്മുടെ നഗരപരിധിയിലുള്ള മുഴുവൻ വഴിയോര കച്ചവട സ്ഥലങ്ങളിലും അവരുടെ സർവേ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലായിടത്തും ഈ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലും ഈ പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് എന്നത് അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ആ സർവേ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ അതിൽ 3500 വരുന്ന വഴിയോര കച്ചവടക്കാരെയാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ മറ്റ് പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ വഴിയോര കച്ചവടം എന്ന് പറയുന്ന മേഖലയെ
ആ മേഖലയിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മൾ ഈ മ്യൂസിയത്തിന്റെ കനകക്കുന്നിലേക്ക് വരുന്ന മ്യൂസിയത്തിന് തൊട്ടടുത്തായി ആർ കെ വി സോണിൽ ആർ കെ വി എന്ന് പറയുന്ന ആർ കെ വി റോഡിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു വെൻഡിംഗ് സോൺ മാതൃകാ വെൻഡിംഗ് സോണിന്റെ പണി പൂർത്തിയാക്കുന്നതിനു വേണ്ടി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന മേളയോടനുബന്ധിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 44 മറ്റ് വെൻഡിംഗ് സോണുകളും നഗരസഭ സർവേയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയ്ക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മേഖലയിൽ പദ്ധതികൾ നമുക്ക് ഈ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെ മേളയുടെ ഉദ്ഘാടനമാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി എന്ന നിലയിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഒരു ദിവസം എന്നുള്ള നിലയിൽ വ്യത്യസ്ത തരത്തിലേക്കുള്ള പരിപാടികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കണം. അതോടൊപ്പം വഴിയോര കച്ചവടത്തിന്റെ ഭാഗമായി വിൽപ്പന നടത്തുന്ന മുഴുവൻ സാധനങ്ങൾക്കും ആ ഉൽപ്പന്നങ്ങൾക്ക് അതിന് ഗുണമേന്മയുണ്ടാകണം എന്ന കാര്യം കൂടി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ വിപുലമായ ക്യാമ്പയിനാണ് നഗരസഭ നേതൃത്വം കൊടുക്കുന്നത്. 21 വരെയുള്ള ഈ ക്യാമ്പയിനിൽ വിവിധ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന വിശ്വാസം തന്നെയാണുള്ളത്. മുഴുവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇതിൽ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാകും, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസം വഴിയോര കച്ചവടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള ലോൺ വിതരണം, അവർക്കുള്ള ഐ ഡി കാർഡ് വിതരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നാം ഇവിടെ നടത്തുന്നുണ്ട്. അതിനു പുറമെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കുടുംബശ്രീ മിഷനാണ്. വഴിയോര കച്ചവടക്കാരുടെയും കുടുംബശ്രീയുടെയും പ്രവർത്തകരുടെ മക്കൾക്ക് SSLC +2 ഉന്നത വിജയം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുള്ള അവാർഡ് ദാനവും ഇന്നത്തെ ഈ വേദിയിൽ നടക്കുന്നുണ്ട് എന്ന സന്തോഷകരമായ കാര്യം ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിപുലമായ പരിപാടിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം മറ്റൊരു തിരക്ക് കാരണം ഇവിടെ എത്തിച്ചേരുന്നതിൽ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിലാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആയതിലേക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.